അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ജനുവരി 22 രാഷ്ട്രോത്സവമായി ആചരിക്കുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. യുപിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അന്നേ ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനുവരി 22 യുപിയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തിയതായും യുപി മുഖ്യമന്ത്രി അറിയിച്ചു. ഗൗതമനന്ദ നാരായണനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഗൗതം, ഇനി 12 ദിവസം മാത്രമേ ഉള്ളൂ പ്രാണപ്രതിഷ്ഠ ദിനത്തിനായി. എന്തായാലും ഒരുക്കങ്ങളെല്ലാം തകൃതിയിൽ അവസാന ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. തകൃതിയിൽ പുരോഗമിക്കുകയാണ്, അവസാനിക്കാറായി. അനു, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇപ്പോൾ രാഷ്ട്ര മഹോത്സവമായി ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം രാമജന്മഭൂമി സന്ദർശിച്ചിരുന്നു. ഒപ്പം തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ചമ്പത്രായ്, ഒപ്പം ട്രസ്റ്റിന്റെ ചെയർമാൻ മഹന്ത് നിത്യഗോപാൽ ദാസ് തുടങ്ങിയവരുമായി യോഗി ആദിത്യനാഥ് ചർച്ച നടത്തി. ഇതിനുശേഷമാണ് ഈ രാഷ്ട്ര മഹോത്സവമായി ഉത്തർപ്രദേശ് ഈ ദിനത്തെ കാണുന്നത്. ഇതിന്റെ ഭാഗമായി 22 പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉത്തർപ്രദേശ് സർക്കാർ അവധി നൽകിയിരിക്കുന്നു. ഒപ്പം സംസ്ഥാനത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 21 വൈകുന്നേരം മദ്യ ലിക്കർ ഷോപ്പുകൾ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് 24 മണിക്കൂർ അവ പ്രവർത്തിക്കാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്ര മഹോത്സവം എന്ന നിലയിലേക്ക് യുപി സർക്കാർ ഇപ്പോൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ആചരിക്കുകയാണ്. ഈ മാസം 16 മുതൽ 23 വരെ അയോധ്യയിൽ അമൃത മഹോത്സവം ആചരിക്കുന്നുണ്ട്. അതായത് അമൃത മഹോത്സവം എന്ന പേരിൽ നഗരത്തിലാകെ വിവിധ പരിപാടികളും പൊതുപരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രാണപ്രതിഷ്ഠയെ ഒരു ഉത്സവമാക്കി മാറ്റാൻ നേരത്തെ തന്നെ അയോധ്യ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരുന്നു. യു പി സർക്കാരിന്റെ കൂടി നേതൃത്വത്തിലാണ് ഈ അമൃത മഹോത്സവം അയോധ്യയിൽ നടക്കുന്നത്. ഇത് കൂടാതെയാണ് 22 സംസ്ഥാന തലത്തിൽ ഇത്ര വലിയ പൊതുപരിപാടികൾ സംഘടിപ്പിക്കാൻ ഇപ്പോൾ യോഗി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ശരി ഗൗതം.